ഞാൻ ഡാൻസ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ആ കുഞ്ഞിലെ തട്ടിപ്പുള്ളൊരു മാറ്റങ്ങളൊന്ന് പറയോ. കുഞ്ഞിലെ ഡാൻസ് അതുപോലെ നമ്മുടെ ഗുരുദേവന്റെ ഇതിലാണ് ആദ്യമായിട്ട് അവളെ ഡാൻസ് കളിക്കാൻ കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ അന്നേരം എക്സ്പ്രഷൻ ഒന്നും ഇല്ല, ചിരിക്കത്തൊന്നും ഇല്ല, ഞങ്ങളെല്ലാം കിടന്ന് വഴക്ക് പറയുമായിരുന്നു എപ്പോഴും. പിന്നെ 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 മാറ്റമായി. പിന്നെ 10 വർഷത്തോളം പഠിപ്പിച്ചു ഡാൻസ്, പിന്നെ സ്റ്റേജിലും എല്ലാം പോയി ചെയ്യുമായിരുന്നു, കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോൾ അങ്ങ് നിർത്തി. പിന്നെ ആണെങ്കിൽ ഇപ്പോഴേ എനിക്ക് ഡാൻസ് പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യ അവിടെ ഡ്രസ്സും കാര്യങ്ങളും ഓർണമെൻറ്റ്സും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്കതിട്ട് ഒന്നും കൂടെ ഒരു അമ്പലത്തിലോ എവിടെയെങ്കിലും ഒന്നും കൂടെ കളിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവളോട്. വിഷമമുണ്ടോ? വിഷമമുണ്ട്, ആ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എവിടെയെങ്കിലും ഒന്നുകൂടെ കളിക്കണം. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഫസ്റ്റ് തന്നെ എല്ലാവരോടും നന്ദിയുണ്ട്, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക്. ഞാൻ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഇനിയും, കാരണം ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് ക്ലോസ് ടു ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മെമ്മറി എന്നല്ല, എനിക്കത് മെമ്മറിയായി കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് ഇനിയും അത് തുടരണം എന്നുണ്ട്. അതെ, നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഐ വാസ് എ ക്ലാസിക്കൽ ഡാൻസർ. അപ്പം ഒരു 12-13 ഇയേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത്. അപ്പം നാട്ടിലേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് അത് നിർത്തേണ്ടി വന്നു. 2-3 സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇനിയും തുടരണം എന്നുണ്ട്. സോ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതെല്ലാം കൊച്ചിയിലായതുകൊണ്ട് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോസ്റ്റ് ആയ എന്താണ് മാതംഗി ബൈ നവ്യ നായർ, അവരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ കുറേ പ്രിഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തു നിന്നും എനിക്കും കംഫർട്ടബിളായിട്ട് പോകാനുള്ള സ്ഥലവും റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അല്ലാതെ ആഡ് ചെയ്യുന്നതായിരിക്കും, പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇപ്പം നിലവിൽ എൻ്റെ കുറച്ച് ഡാൻസുമായിട്ട് റിലേറ്റ് ആവുന്ന അല്ലെങ്കിൽ ഡാൻസില് ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അതായത് എൻ്റെ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, പിന്നെ എൻ്റെ അമ്മ മെയിൻലി എന്നെ ഡാൻസിന് വിടാനുള്ള കാരണം എൻ്റെ അമ്മയാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിലെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അമ്മയ്ക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ആ കാലഘട്ടത്തിലൊന്നും അവർക്ക് ആ ഒരു എന്താ പറയുക ചാൻസ് കിട്ടിയിട്ടില്ല. സോ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു മകളോ അല്ലെങ്കിൽ എനിക്കൊരു മകനോ ഉണ്ടെങ്കിൽ ഞാൻ അത് വിടും. അപ്പം അമ്മയ്ക്ക് അത് നല്ല വാശി ഉണ്ടായിരുന്നു. അങ്ങനെ തുടക്കമൊക്കെ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു 6 വയസ്സ് തൊട്ടും കണ്ടാണ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, 6-7 വയസ്സ് തൊട്ടാണ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഗ്രാജുവലി ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്കെന്താ പറയുക, ഞാൻ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയതും അവിടെ നിന്നാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശ്രീപികനെ പറ്റിയിട്ടാണെങ്കിലും. അപ്പം അതെൻ്റെ ഒരു ലൈഫ് സ്റ്റേജിങ് മൂമെൻ്റ് ആയിരുന്നു എന്ന് വേണേൽ പറയാം. ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ആ സമയത്ത് നമ്മൾ അത്രയും കുഞ്ഞുങ്ങളാണ്, അത്രയും അതിനെ പറ്റിയിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കില്ല. വളർന്നു വരുന്നതോറും നമുക്കതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകും. അതിലൂടെ ഉള്ള നമ്മുടെ സ്കോപ്പ്, നമുക്ക് ഉണ്ടാവുന്ന ഭാവി എങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാനത് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരു സ്ഥലത്ത് നിന്നേനെ, അത് വേറൊരു കാര്യം. അപ്പോൾ ഇപ്പം അത് നിർത്തി. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇനിയും ആഗ്രഹമുണ്ട് പോവാൻ. അത് ഹോപ്പ്ഫുള്ളി ഞാൻ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ പറയുക, നിങ്ങളെ കുറച്ച് എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എനിക്ക് ഡാൻസിൽ ഉപയോഗിച്ചിരുന്ന എൻ്റെ ഫ്രെയിം, ഫോട്ടോസ്, ഓർണമെൻറ്റ്സ് എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ അമ്മ വേറെ ഒന്നും സൂക്ഷിച്ചില്ലെങ്കിലും ആ സാധനങ്ങൾ എപ്പോഴും സൂക്ഷിക്കും. ഇപ്പോഴും പറയുന്നുണ്ട്, നീ ആ ഡ്രസ്സൊന്ന് ഇട്, അതിട്ട് നീ ഒന്ന് ഇവിടുത്തെ അമ്പലങ്ങളിലെങ്കിലും ഒന്ന് പെർഫോം ചെയ്യും ഒരെണ്ണമെങ്കിലും. കാരണം അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ഞാനത് നിർത്തി വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് ഞാൻ ഡാൻസ് പഠിക്കണം, നീ പഠിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ സൗണ്ട് ഇച്ചിരി പോയി കിടക്കുകയാണ്, പനിയാണ്. അപ്പം നിങ്ങളെ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. എൻ്റെ അമ്മയുടെ ആ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.
എൻ്റെ അമ്മ പറയും എനിക്ക് എക്സ്പ്രഷൻസും കാര്യങ്ങളൊന്നും വരില്ല, അത് നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഇന്നത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വരത്തില്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്താ പറയുക, ചെയ്യണം ചെയ്യണം അത് ചെയ്യ് മോട്ടിവേറ്റ് ചെയ്യും എപ്പോഴും, നീ ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓണായി നിൽക്കരുത്, ജോബ് മാത്രമായിട്ട് പോവരുത്, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നിനക്കൊരു കഴിവുണ്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം, ഇപ്പം നീ യൂട്യൂബ് തുടങ്ങിയ പോലെ ഇനി നീ ഡാൻസിൽ ഫോക്കസ് ചെയ്യണം, നല്ലയിടത്ത് തന്നെ പഠിക്കണം. അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്കും അറിയാവുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊച്ചിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക. സോ ഇനി വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ ഡ്രോയറിൽ നിന്ന് തുടങ്ങാം. ഇതൊക്കെ എത്ര വർഷമായിരുന്നു കൂടി എനിക്ക് അറിഞ്ഞുകൂടാ, എക്സ്പയറി ഡേറ്റൊക്കെ കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ. ഇതൊക്കെ ഒരു കോംപാക്ട് പൗഡറാണ്, കണ്ടില്ലേ, ഇതിൽ ഒരു ടൈപ്പ് ഒരു സ്മെല്ലുണ്ട്. നമ്മൾ ഡാൻസിന് പോകുമ്പോൾ മേക്കപ്പിന് യൂസ് ചെയ്യുന്നൊരു സ്മെല്ലുണ്ട്. ഇതൊക്കെ പാൻ കേക്ക്, വാട്ടർ പ്രൂഫ് പാൻ കേക്ക് ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇതിൻ്റെയൊക്കെ ഇതും പാൻ കേക്ക് നമ്മൾ ഡാൻസിന് വേണ്ടി സ്റ്റിക്കാണ്, മേക്കപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഒരു സ്റ്റിക്കാണ്. കഴിഞ്ഞല്ല, നീ വന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. ഇതിനൊരു ടൈപ്പ് സ്മെല്ലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്, കണ്ടില്ലേ. ഇത് നമുക്കല്ലാതെ കിട്ടുന്നതാണ്, പക്ഷേ എൻ്റെ അമ്മ ഇതിനെ നമ്മൾ വട എന്നാണ് പറയുന്നത്, തലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ബെറ്റർ വെർഷൻ എൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് നേരം മുന്നേ കാണിച്ചിരുന്ന ആ ഒരു പാൻ കേക്കാണ് ഇത്. നമ്മൾ നനച്ചിട്ടാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇപ്പോഴും ഒരു എന്താ പറയുക, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ കരിയൊക്കെ കണ്ടില്ലേ, ഇപ്പോഴും ആ സാധനം ഉണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഡ്രസ്സും ജ്വല്ലറിയിലോട്ടും പോകാം. ഇതാണ് നമ്മുടെ നായകൻ അല്ലെ നായിക. മൊത്തം പോയി തുടങ്ങി, ഫെയ്ഡാവാൻ തുടങ്ങി. അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു, ഒരാൾ ഇവിടെ വന്നിരിപ്പുണ്ട്. എന്താ ഒരു ശബ്ദം! ഇത് നമ്മൾ തലയിൽ വെക്കുന്ന പൂവാണ്. ഇത് നമ്മുടെ ഒറിജിനൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക്കാണത്. അപ്പം ഇത് പൂ നമ്മുടെ ഇത് ഗുങ്കുരു എന്ന് പറയും, താഴെ ഇടുന്നതാണിത്. പിന്നീട്ട് നമുക്ക് താഴെ ഇടുന്ന സംഭവമാണ് ഗുങ്കുരു. ഇത് വെപ്പുമുടി. അതുപോലെ അമ്മ ഇതെല്ലാം സൂക്ഷിക്കുന്നത് എൻ്റെ അമ്മയാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് ഒരു കവറിലായിട്ടാണ് അമ്മ വെച്ചേക്കുന്നത്. ആ പിന്നും കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുറേ മുടികളുണ്ട് നിങ്ങൾക്ക് കാണാം, കാരണം ഡാൻസേഴ്സ് ഭരതനാട്യം ചെയ്യുന്നവർക്ക് മോസ്റ്റ്ലി അറിയാം നമ്മൾ ഈ സാധനങ്ങളൊക്കെ അഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. നമ്മളിതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്വിപ്മെൻറ്റ്സോ കാര്യങ്ങളോ ആ പെർഫോമൻസിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുമ്പോൾ അതും നമ്മൾ വെക്കേണ്ടി വരുന്നതാണ്. പിന്നെ കുറച്ച് വളകളൊക്കെ ഉണ്ടായിരുന്നു അന്നത്. അതെ, ഇതൊക്കെ ഇപ്പം കയറുമോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ഇത്രയും സെറ്റ് നമ്മുടെ മുടിക്കുള്ളതാണ്. നമ്മുടെ ഓർണമെൻറ്റ്സ് വരുന്നത് ഇതൊക്കെ കണ്ടില്ല, ആ കവറോടെ തന്നെ എൻ്റെ അമ്മ അതേ പാടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ, ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്, കണ്ടില്ലേ, ഒരു കല്ല് പോലും പോയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതാണ് ഓർണമെൻറ്റ്സ് വന്നിട്ട്. ഇത് നമ്മുടെ സെൻറ്റർ മാല, ഇത് ലോങ് മാല. ഓക്കെ, ഇതിന് രണ്ടിനും ജിമ്മിക്കി ഉണ്ടായിരുന്നു, അതിൻ്റെ മണ്ടയ്ക്കത്തെ മാട്ടിയാണിത്. ജിമ്മിക്കി ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം അതിനി ഓർമ്മ കൂടെ വാങ്ങിക്കണം. പിന്നെ ഇത് നമ്മളുടെ രണ്ട് കയ്യിലും ആംസിൽ കെട്ടുന്ന രണ്ട് ഇതാണ്. പിന്നെ ഇത് നമ്മുടെ തലയിൽ വരുന്നതാണ്, നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണിത്. പിന്നെ ഇത് സൂര്യനും ചന്ദ്രനുമാണ്. ഇത് ആക്ച്വലി തെറ്റിപ്പോവാറുണ്ട്, അതുകൊണ്ട് എൻ്റെ അമ്മ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇത് അരപ്പട്ട. പിന്നെ ഇത് നമ്മൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ തലയിലൊരു വട വയ്ക്കും, അപ്പം അതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ വയ്ക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം അതായത് ഈ വടയുടെ നമ്മൾ ഫുള്ള് ഹെയർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ വെക്കുന്നതാണ്. ഈ ഗോൾഡൻ സ്ട്രാപ്സ് ഒന്നും കാണില്ല, കാരണം നമ്മൾ ഹെയർ വെച്ചതങ്ങ് മറയ്ക്കും. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് മുടി താഴേക്ക് പിന്നിട്ടാണ് നമ്മൾ ഈ പൂക്കളും എല്ലാം വയ്ക്കുന്നത്. ഓക്കെ,
അപ്പം ഇത് നമ്മുടെ ഇത് രണ്ടാമത്തെ നെറ്റിച്ചുട്ടിയാണ്, ഇത് ഫസ്റ്റ് നെറ്റിച്ചുട്ടിയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചത് സത്യം പറഞ്ഞാൽ ഇത് വേറെ ഞങ്ങൾ ഡ്രസ്സ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം സെക്കൻഡ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ട് വാങ്ങിയതാണിത്. അതിന് സിംഗിൾ പെയറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം കാണിച്ചുതരാം കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതിന് ഏറ്റവും ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നതിന് എൻ്റെ അമ്മയാണ്. കാരണം അതിന് വേണ്ടിയിട്ടായിട്ടൊരു ബാഗ് ഫുൾ അലമാരിയിൽ ഫുള്ള് സേഫാക്കി വെച്ചേക്കുന്നതാണ് എൻ്റെ അമ്മ. സോ ഇനി ഞാനിത് വീണ്ടും അണിയണം എന്നാഗ്രഹമുണ്ട്. അപ്പം നിങ്ങളെ ഇനി മെയിനായിട്ട് കാണിക്കേണ്ട ഒരു ഡ്രസ്സാണ്. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൾക്ക് കൊടുത്തിട്ടുണ്ടായി വളർന്നു വരുന്നതനുസരിച്ച്. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് കേട്ടോ, സ്വന്തം ഡ്രസ്സ്. ഇത് ഞാൻ എട്ടിലോ ഏഴിലോ പഠിക്കുമ്പോൾ തയ്പ്പിച്ചാട്ടോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഈ ഡ്രസ്സ് ഇപ്പം ഇല്ല, ആ ആൻറ്റിയുടെ മോൾക്ക് വേണ്ടിയിട്ട് അന്നേരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളർന്നു വന്നപ്പോഴത്തേക്കും ഈ ഡ്രസ്സൊക്കെ എനിക്ക് കുഞ്ഞതായി തുടങ്ങി. അപ്പോൾ ഈ ഡ്രസ്സ് ആ കുട്ടിക്ക് കൊടുത്തു, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഡ്രസ്സ് കുട്ടിക്ക് കൊടുത്തു. വിഷമം ഉണ്ടായിരുന്നു, പിന്നെ നല്ല കാര്യത്തിനല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ കൊടുത്തു. ഈ കാണിച്ചേക്കുന്ന ഓർണമെൻറ്റ്സ് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നതും, ഒരു മാറ്റവും ഇല്ല, എല്ലാം ഉണ്ട് അതേപടി തന്നെ. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രസ്സിലോട്ട് പോകാം. കണ്ടപ്പോൾ ഒന്ന് തലേ വെക്കണോ എന്ന് തോന്നി, കാണിച്ചുതരാം. ഇങ്ങനെയാണ് സംഭവം വരുന്നത് കേട്ടോ, കണ്ടില്ലേ രസില്ലേ. എല്ലാം വെക്കണം, സെറ്റാക്കണം, എന്തത് കണ്ടപ്പോൾ ഒന്ന് വെക്കണം അമ്മേ. തല വരൂട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതിപ്പം വൃത്തിക്ക് ആണോ ചോദിച്ചാൽ ഏകദേശം ഇത്രയും വർഷമായില്ലേ എടുത്തിട്ട്, അപ്പം വൃത്തിക്കാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് ബ്ലൗസാട്ടോ, ഇത് ബ്ലൗസ്. ഇത് ഫാൻ, നമ്മൾ ഈ സെൻറ്ററിലൊരു ഫാൻ പോർഷൻ പോലെ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫാനാണ്. ഇത് നമ്മൾ സൈഡ് പോർഷനിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വേവി ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതിന് പകരമായിട്ട് സെൻട്രലായിട്ട് വരുന്ന നമുക്കൊരു ഫാനുണ്ട്. ഇത് സ്കേർട്ട് ടൈപ്പുള്ള ഡ്രസ്സാട്ടോ. അതുപോലെ ഞാൻ ഫോട്ടോയിൽ കാണിച്ചേക്കുന്ന പോലെ അല്ല ഇത്. ഞാൻ നിങ്ങളൊന്ന് നോക്കട്ടെ, ഇട്ട് കാണിക്കാം. എനിക്കിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇതെനിക്ക് ഫിറ്റല്ലാതെ തന്നെ കരുതണം. ഓക്കെ, ഇത് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വെക്കുന്ന സാധനം ആട്ടോ. നമ്മളിങ്ങനെ മറക്കില്ലേ, ഇതേ ഇതൊക്കെ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ വെച്ച് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നാടയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ, ഇട്ട് കാണിക്കാൻ നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ്. എനിക്കിപ്പോൾ കറക്റ്റ് അല്ല, പക്ഷെ ബുക്കിനൊക്കെ നമുക്ക് ഓരോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു, നമ്മൾ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും, ലൈക്ക് ഫ്ലെയർ പോലെ പോകും. ഇതാണ് സ്കേർട്ടിൻ്റെ, സ്കേർട്ട് ഡ്രസ്സ് എന്ന് ഞാൻ പറഞ്ഞു. മറ്റേത് ഞാൻ ഓൾറെഡി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതിൻ്റെ ഫ്ലെയറും കാര്യങ്ങളും ഇങ്ങനെ വരും. ഇവിടുന്ന് സ്കേർട്ടിൽ തന്നെ നമുക്ക് അല്ലാതെ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാത്ത ഫ്ലെയർ നമ്മൾ പിക്ക് ചെയ്യുന്നതാണ്, ലൈക്ക് സാരി വെച്ച് ചെയ്യണതാണ്. അപ്പോൾ മൊത്തത്തിൽ പോയി തുടങ്ങി, ഫുള്ള് നമുക്ക് തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് ഞാൻ പറഞ്ഞ കുഞ്ഞതായി പോയിരുന്നു, പഴയ രണ്ടാമത് തയ്പ്പിക്കണം. സോ ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്, ഡാൻസിൻ്റെ ഡ്രസ്സ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എൻ്റെ എടുക്കുന്നൊരു വീഡിയോ എൻ്റെ അമ്മയാണ്. അമ്മ ഭയങ്കര ബഹളമായിരുന്നു, എടുക്കരുത് ഇങ്ങനെ ഇടരുത് ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇപ്പം ബെഡ് മൊത്തം അലങ്കോലായിട്ടിരിക്കുകയാണ്. ഇതാണ് ഫുള്ള് കാണിച്ചരാട്ടോ ഡ്രസ്സ് എല്ലാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ. അപ്പം ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുട്ടി മെമ്മറി ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു മെമ്മറി വല്ല ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക, എന്നാലേ എനിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ റിഗാർഡിംഗ് മൈ സ്മോൾ മെമ്മറി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.